ഇന്ന് ട്രോളുകൾ ചെയ്യുന്നത് ഒരിക്കൽ കാർട്ടൂണുകൾ ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആക്ഷേപഹാസ്യങ്ങളുടെ രൂപത്തിൽ ജനാധിപത്യത്തെ ശുദ്ധീകരിക്കാനും തിരുത്താനും ശ്രമിച്ച ചില കാർട്ടൂണിസ്റ്റുകളും നമുക്കുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ എങ്ങനെ മറക്കും കാർട്ടൂണിസ്റ്റ് ശങ്കർ എന്ന പേര്. ഇന്ന് അദ്ദേഹത്തിന്റെ 119th ജന്മവാർഷികമാണ്. വളരെ കുറച്ച് വരകളും വരികളും ചേർന്നാൽ എങ്ങനെയാണ് ഇത്ര സുന്ദരമായൊരു സൃഷ്ടി ഉണ്ടാക്കാനാവുക എന്ന് ശങ്കറിന്റെ കാർട്ടൂണുകൾ കണ്ടവർ എന്നും ആശ്ചര്യപ്പെട്ടിരുന്നു. ഇന്ത്യൻ കാർട്ടൂണിന്റെ കുലപതി എന്നാണ് കേശവശങ്കരപിള്ള എന്ന ശങ്കർ അറിയപ്പെട്ടത്. രാജ്യത്തിന്റെ ഭരണാധികാരികളെയും രാഷ്ട്രീയത്തെയും അദ്ദേഹം നിരന്തരം വരകളിലൂടെ വിമർശിച്ചു. ആരെയും ഭയക്കാതെ പറയാനുള്ളത് അദ്ദേഹം വരച്ചു കാണിച്ചു. സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ കാർട്ടൂൺ എന്നാൽ അത് ശങ്കറായിരുന്നു. ഇന്ത്യ ശങ്കേഴ്സ് വീക്കിലിയിലൂടെ രാഷ്ട്രീയമറിഞ്ഞു. ശങ്കറും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും തമ്മിലെ അടുപ്പം ഏറെ കൗതുകം നിറഞ്ഞതായിരുന്നു. ആഴമുള്ള സൗഹൃദം നിലനിൽക്കുമ്പോഴും നെഹ്റുവിനെ വിമർശിക്കാൻ ശങ്കറിന് ഒരിക്കലും മടി തോന്നിയിട്ടില്ല. രാഷ്ട്രീയ നേതൃത്വങ്ങളെ ബഹുമാനിക്കുമ്പോഴും അവരെ ഭയക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. നെഹ്റുവിനെ മാത്രമല്ല, അംബേദ്കറിനെയും ഇന്ദിരാഗാന്ധിയെയും എല്ലാം ശങ്കർ വരകൾ കൊണ്ട് നിശിതമായി വിമർശിച്ചു. ജനാധിപത്യ ഭരണകൂടം ജനങ്ങളാൽ വിമർശിക്കപ്പെടണമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. പ്രിയപ്പെട്ട സുഹൃത്തിന്റെ വിമർശനങ്ങളെ നെഹ്റു തുറന്ന മനസ്സോടെ സ്വീകരിച്ചപ്പോൾ പക്ഷേ ഇന്ദിരാഗാന്ധിക്ക് ആ വിമർശനങ്ങളെ ഉൾക്കൊള്ളാനായില്ല. 1975 ജൂലൈയിൽ ശങ്കേഴ്സ് വീക്കിലിയുടെ 27th ലക്കത്തിൽ വീക്കിലി നിർത്തുകയാണ് എന്ന് ശങ്കർ പ്രഖ്യാപിച്ചു. അത് അടിയന്തരാവസ്ഥ കാലമായിരുന്നു. മാധ്യമ സ്വാതന്ത്ര്യത്തിന് കടിഞ്ഞാൻ വീണ നാളുകൾ, സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയും പുറത്തുവരാതിരുന്ന ദിവസങ്ങൾ. വാർത്തകൾ മാത്രമല്ല, കാർട്ടൂണുകളും ഫോട്ടോകളും ലേഖനങ്ങളും എല്ലാം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് സെൻസർമാർ കാണണമായിരുന്നു. അങ്ങനെ ഒരു രീതിക്ക് വഴങ്ങാൻ ശങ്കറിനാകുമായിരുന്നില്ല. അദ്ദേഹം തന്റെ വീക്കിലിയുടെ പ്രസിദ്ധീകരണം അവസാനിപ്പിച്ചു. പിന്നാലെ 31st ശങ്കേഴ്സ് വീക്കിലിയുടെ അവസാന ലക്കം പുറത്തിറങ്ങി. സ്ഥാപനത്തിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാതെ വന്നതും തിരിച്ചടിയായി. കുട്ടികളുടെ മാസികയ്ക്ക് വേണ്ടിയാണ് വീക്കിലി അവസാനിപ്പിച്ചത് എന്നും ശങ്കർ പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. ശങ്കർ എന്ന ഇതിഹാസത്തിന്റെ 119th ജന്മവാർഷികത്തിൽ ഓൺലൈൻ കാർട്ടൂൺ പ്രദർശനത്തിലൂടെ ഏഷ്യാനെറ്റ് ന്യൂസ് ഓൺലൈനും അദ്ദേഹത്തെ ആദരിക്കുന്നു. കേരള കാർട്ടൂൺ അക്കാദമിയുമായി ചേർന്നാണ് ഈ ആദരം. രാജ്യമെങ്ങുമുള്ള പല തലമുറകളിലുള്ള കാർട്ടൂണിസ്റ്റുകൾ വരച്ച ശങ്കർ ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്.